കൊറോണ ആഘോഷങ്ങൾ ഇല്ലാതാക്കി. നിരവധി പേരുടെ ജീവനും സ്വപ്നങ്ങളും പ്രതിസന്ധിയിലാക്കി. എന്നിട്ടും തോൽക്കാതെ പൊരുതി നിൽക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. കൊറോണ തളർത്തിയ പ്രധാന വ്യവസായങ്ങളിലൊന്ന് പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയായിരുന്നു. ഇത് എടുത്തെടുത്ത് പണിതുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കും. പ്ലൈവുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂത്തുപോവുകയും കുത്തിപ്പോവുകയൊക്കെ ചെയ്യും. വളരെ ലക്ഷക്കണക്കിന് ഒരുപാട് നഷ്ടമാണ് ഈ വകയിൽ വരുന്നത്. പിന്നെ വണ്ടികൾ, ഇത്ര വണ്ടികളെ ടാക്സ് അടയ്ക്കണം, അതിന് ഇൻഷുറൻസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, വണ്ടികളൊന്നും ഓടുന്നില്ല. ഈ മേഖലയിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് കൊറോണ മൂലം ജോലി നഷ്ടമായത്. എന്നാൽ കൊറോണയ്ക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ജീവിതം പുതിയ മേഖലകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ തൃപ്പൂണിത്തുറ വിഭാഗം. ലോക്ക്ഡൌണിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരു അതിജീവനം എങ്ങനെ ജീവിക്കും, മറ്റുള്ള നമ്മുടെ കൂടുതലുള്ള ഓണേഴ്സും മറ്റുള്ളവരെല്ലാവരും എങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ആലോചന ആലോചിച്ചാണ് ഞങ്ങൾ ഈ തലയേർക്ക് പച്ചക്കറി എന്ന ഒരു സംരംഭത്തിലേക്ക് എടുക്കുന്നത്. അത് ഞങ്ങളൊരു 50 പേര് കൂടി ചെയ്യുകയും അത് ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുകയും അത് എല്ലാവർക്കും ഈക്വൽ ഷെയർ, 50 പേരും ഒരുമിച്ച് ഈക്വൽ ഷെയറിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുകയാണ്. ടീം 50 എന്ന പേരിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണിവർ. ഇതിനായി മൈ ഷോപ്പി എന്ന ആപ്ലിക്കേഷനും ഇവർ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നിലവിൽ എക്സ്പ്രസ് ഡെലിവറി എന്നൊരു സൗകര്യമുണ്ട്. അതായത് കസ്റ്റമർക്ക് അർജന്റ് ആണെങ്കിലും നമ്മൾ എത്രയും വേഗം, അതായത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിൽ നമ്മൾ സാധനങ്ങൾ, അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇപ്പം എല്ലാ ആളുകളും ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക്, നമ്മളിപ്പോൾ നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവർ ഒന്ന് വാട്സപ്പ്, അതായത് ജസ്റ്റ് അവർക്ക് വേണ്ടുന്ന ലിസ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് വാട്സപ്പിലേക്ക് അയക്കുക, അവരുടെ ആ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് അവരുടെ പേര്, അഡ്രസ്, ഐറ്റം എഴുതി ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് അയച്ചു തന്നാൽ നമ്മളത് അതിന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അതും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള, എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാർ.